ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയുടെ പൊതുമനസ് എന്ന് പറയുന്ന ഹിന്ദുത്വ മനസ്സാണ്. അത് ഏത് ജാതിയോ ഏത് മതമോ ഏത് രാഷ്ട്രീയമോ എന്നൊന്നും പ്രശ്നമല്ല, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അവരുടെ ലോകവീക്ഷണവും അവർ കാര്യങ്ങളെ സമീപിക്കുന്നതും അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും അവരുടെ പ്രവൃത്തിയും അവരുടെ എഴുത്തും വായനയും എല്ലാം ഈ ഹിന്ദുത്വ വീക്ഷണത്തിൽ ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ. ഹിന്ദുത്വം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപരമതവിദ്വേഷമോ അല്ലെങ്കിൽ അന്യമതക്കാരനെ കാണുമ്പോൾ ഉള്ള ഹിന്ദുത്വവാദികളുടെ വെറുപ്പോ അതൊന്നുമല്ല. എസെൻഷ്യലി ബ്രാഹ്മണ സവർണ വരേണ്യവർഗ മനസ്ഥിതി ഉള്ളവരാണ് ഇന്ത്യക്കാർ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സവർണ വിഭാഗത്തിൽ അല്ലെങ്കിൽ അധികാരസ്ഥാനമുള്ളവർക്ക് ഈ ബ്രാഹ്മണ്യ മനസ്ഥിതി മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താനും ഇകഴ്ത്താനും അവരെ ചവിട്ടിത്തേക്കാനും എല്ലാമായിരിക്കും അവരെ അതിനായിരിക്കും അതിലേക്കായിരിക്കും നയിക്കുക. അതേസമയം താഴെക്കിടയിലുള്ള ആളുകളോ സാധാരണക്കാരോ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ ഈ ബ്രാഹ്മണ്യ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത് പഴയ ഫ്യൂഡൽ സംവിധാനത്തിൽ ഈ അടിയാളന്മാർക്കുണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, അതാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തങ്ങൾക്കുള്ളത് എന്ന് അവരങ്ങെടുത്ത് തീരുമാനിക്കും. ആ രീതിയിൽ അധികാരസ്ഥാനത്തുള്ളവരോടും ഈ ജാതി വ്യവസ്ഥിതിയിൽ ജാതി ശ്രേണിയിൽ തങ്ങളെക്കാൾ മുകളിലുള്ളവരോടും ആ ഒരു വിനീത വിധേയഭാവം അവർ പുലർത്തുകയും ചെയ്യും. ഇത് നമ്മൾ ദിവസവും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലും കാണുന്ന, കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീരശൂര പരാക്രമി ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ച് സംസാരിക്കുകയും ഇതെന്റെ പ്രിവിലേജ് ആണെന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കാനോ തടയാനോ ഒക്കെ ശ്രമിച്ചിട്ടും ഇങ്ങനെ എത്തിവരിഞ്ഞവരുടെ കൈ ഇയാളുടെ കൈ തോളിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ആ ഒരു ബ്രാഹ്മണ്യ ഹുങ്ക് കണ്ടു. അയാൾ ബ്രാഹ്മണനല്ല, അയാൾ ശൂദ്രനാണ്, അയാളൊരു നായരാണ്. പക്ഷെ ആ നായർക്കുമുണ്ട് ബ്രാഹ്മണ്യ മനോഭാവം. കാരണം എന്താ, അയാൾ സമൂഹത്തിന്റെ ഉയർന്ന, അയാളൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ആ പ്രിവിലേജ് അയാൾക്കുണ്ട് എന്ന് അയാൾ ശരിയായോ തെറ്റായോ ധരിച്ചിരിക്കുന്നു. ഇതേ നടൻ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു, തമ്പ്രാന് ഇഷ്ടപ്പെടാതിരുന്ന തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ള ഒരു കുറ്റത്തിന്, ഒരു തെറ്റിന് ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് കണ്ണുമിഴിച്ച് മുഷ്ടി ചുരുട്ടി ആക്രോശിച്ച് ചാടി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നിട്ടും അത് തെറ്റാണെന്ന് അയാൾ മനസ്സിലാക്കിയില്ല, സ്ത്രീവിരുദ്ധതയാണെന്ന് മനസ്സിലാക്കിയില്ല. മറ്റാരുടെയോ മകളുടെ മറ്റാരുടെയോ ഭാര്യയുടെ ഇതൊന്നും അല്ലെങ്കിൽ സ്വതന്ത്രയായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ നേരെ ഇങ്ങനെ ആക്രോശിക്കാൻ ഇയാൾക്ക് ആരാ ലൈസൻസ് കൊടുത്തത്? ആ ലൈസൻസ് കൊടുക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹമാണ്, ഹിന്ദുത്വ ബ്രാഹ്മണ്യ വരേണ്യ മനസ്സുള്ള പൊതുസമൂഹമാണ് ആ പ്രിവിലേജ് കൊടുക്കുന്നത്. ഇനി പിണറായി വിജയനെ നോക്കിക്കോളൂ, അദ്ദേഹം ഒരു ഈഴവനാണ്. ഞാൻ ഈ ജാതിയും മതവും ഒക്കെ പറയാതിരിക്കുന്ന ഒരു കാര്യമില്ല, തെളിച്ചു പറയുകയാണ്. ഇങ്ങനെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാലേ ഈ അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവും. പിണറായി വിജയൻ ഒരു ഈഴവനാണ്, പക്ഷെ ഏതോ ഒരു മീറ്റിംഗിന് വന്നപ്പോൾ മാധ്യമ പ്രവർത്തകരെ കണ്ടത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പഴയ മാടമ്പി അടിയാന്മാരോട് ആക്രോശിക്കുന്നത് പോലെ മാധ്യമ പ്രവർത്തകരോട് ആക്രോശിച്ചത് നിങ്ങൾ കണ്ടോ? പിണറായി വിജയൻ ബ്രാഹ്മണനായിട്ടാണോ? അല്ല, അദ്ദേഹം ഒരു ഈഴവനാണെങ്കിൽ പോലും കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ പ്രിവിലേജുകളുടെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം അധികാരിയാണ്. അതാണ് ആ അധികാരത്തിന്റെ ഒരു പ്രിവിലേജ്. അതിന് പിണറായി വിജയൻ ഈഴവനാവേണ്ട കാര്യമൊന്നുമില്ല, രമേശ് ചെന്നിത്തല നായരാണ്. പക്ഷേ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് മാധ്യമ പ്രവർത്തകർ ആരോ എന്തോ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് താൻ ആരാന്ന് എന്റെ ഭാവം എന്ന് മാധ്യമ പ്രവർത്തകനോട് അങ്ങോട്ട് ആക്രോശിച്ച രമേശ് ചെന്നിത്തലയുടെ ഉള്ളിലുള്ളതും അതേ സവർണ മാടമ്പി മനോഭാവം തന്നെയാണ്. ഇനി ഈ പിണറായി വിജയനെ ആക്രോശിച്ചപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകയോട് പുറത്തു പോകാനായിട്ട് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഡു യു വാണ്ട് മീ ടു കണ്ടിന്യൂ എന്ന് ചോദിച്ചപ്പോൾ യെസ് സാർ എന്ന് ഓച്ഛാനിച്ചു നിന്ന് പഞ്ചപുച്ഛമടക്കി നിന്ന് നട്ടെല്ല് വളച്ചു നിന്ന് മറുപടി പറഞ്ഞ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളായ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഉള്ളിലും ഇതേ സവർണ അവർണ ബോധം, ആ ഒരു വ്യത്യാസം ഉറച്ചു കിടക്കുന്നു എന്നുള്ളതാണ് അവർക്ക് നടുവ് നിവർത്തി നിന്ന് താൻ പോയി പണി നോക്കണം എന്ന് പറഞ്ഞ് ഇയാളെ ബഹിഷ്കരിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയതിന് പിന്നിലുള്ള കാരണം. പിണറായി വിജയനോട് ഇത് തന്നെ, മുഖ്യമന്ത്രി ദൈവമൊന്നുമല്ല, മുഖ്യമന്ത്രിക്ക് ആരാ ചെലവിന് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുവിനെ വാങ്ങാനും തൊഴുത്തിന് പെയിന്റ് അടിക്കാനും ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ പിണറായി വിജയനും എല്ലാം ആരാ ചെലവിന് കൊടുക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് വാങ്ങാൻ വരെ അമേരിക്കയ്ക്ക് പോകാനായിട്ട് പിണറായി വിജയൻ എന്താ കോടീശ്വരന്റെ മകനാണോ? അല്ലല്ലോ, ഈ പറയുന്ന ഒരു സൗഭാഗ്യവും ഈ മനുഷ്യർക്ക് 10-15 വർഷം മുമ്പില്ലായിരുന്നു. ഇവരെയെല്ലാം കാര്യക്കാരും ഇങ്ങനെയുള്ള
ആക്രോശിക്കാൻ, സാധാരണക്കാരോട് ആക്രോശിക്കാനും അവരോട് ഉഗ്രശാസനകൾ കൽപ്പനകൾ നടത്താനും ഉള്ള ഒരു പരുവത്തിലേക്ക് പ്രിവിലേജ് കൊടുത്ത് നാടുവാഴികളായിട്ട് അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്ന ആര്? പൊതുജനമാണ്. പൊതുജനമാണ് ഇവർക്കെല്ലാം ചെലവിന് കൊടുക്കുന്നത്. പിണറായി വിജയൻ മാത്രമല്ല, കോൺഗ്രസ്സുകാരായാലും ഏത് പാർട്ടിക്കാരായാലും അധികാരത്തിൽ വരുന്നവർക്ക് ചെലവിന് കൊടുക്കുന്നത് പൊതുജനങ്ങളാണ്. അവർ പബ്ലിക് സർവൻസ് ആണ്. ജനം ചോദിച്ചാൽ മറുപടി പറയേണ്ടത്, കാരണം ജനങ്ങൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജോലികൾ, നിങ്ങളുടെ വീട്ടിൽ പാത്രം കഴുകാനും മുറ്റമടിച്ചു വരാനും ഒക്കെ ഒരാളെ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കേണ്ടി വരും. മാന്യമായിട്ടുള്ള കാര്യങ്ങളെ പറയാവുന്ന മാത്രം, അല്ലെങ്കിൽ അവർക്കും അഭിമാനമുണ്ട്, അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, അവർ നിങ്ങളുടെ അടിമകളൊന്നുമല്ല. അതും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല. പക്ഷേ ഒരു ശമ്പളം കൊടുത്ത ഒരാളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നെങ്കിൽ അവർക്ക് എത്രമാത്രം അധികാരം കൊടുക്കുന്നു അത്രയും അധികാരം ഈ പിണറായി വിജയനും നരേന്ദ്രമോദിക്കും ഒക്കെ ജനങ്ങൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ അത് ഇന്ത്യയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പോവില്ല, അത് രാജ്യദ്രോഹവും രാഷ്ട്രദ്രോഹവും ഒക്കെ ആയിട്ട് മാറും. കാരണം എന്താ? ഇന്ത്യയുടെ പൊതുമനസ്സ് നേരത്തെ പറഞ്ഞ ബ്രാഹ്മണി മനസ്സാണ്. ഇപ്പൊ ഇത്രയുമൊക്കെ കഥ ഞാൻ പറയാനുള്ള കാരണം, തിരുവനന്തപുരത്ത് നടക്കുന്ന കേരളീയം എന്ന് പറയുന്ന ശുദ്ധ ഭോഷ്കും തമ്മാടിത്തരമാണ്. മനുഷ്യന്റെ പണം കയ്യിൽ പണമില്ല, ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളായി എന്നൊക്കെ ഈ സർക്കാർ തന്നെ മുണ്ടും മുറുക്കി കൊടുക്കണം, മുണ്ടു കൊടുക്കാതെ നടക്കണം എന്നൊക്കെ ശമ്പളം കൊടുക്കുന്ന മന്ത്രി, എന്താ അയാളുടെ പേര്? സാമ്പത്തിക മന്ത്രിയല്ലോ, ധനകാര്യമന്ത്രി. ആ ധനകാര്യമന്ത്രി പലപ്പോഴും പറയാറുണ്ട് മുണ്ട് മുറുക്കി കൊടുക്കണം, ഒരു ദിവസം മുണ്ടുടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ മൂപ്പര് പറയുന്നത്. പക്ഷേ ഈ സർക്കാരിന്റെ മന്ത്രിമാർ കണ്ണട വാങ്ങിക്കുന്ന എത്ര രൂപയ്ക്കാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസത്തിൽ ഒരിക്കൽ വിദേശത്തേക്ക് പോകുന്നുണ്ട്. എന്താ അങ്ങേർക്ക് അവിടെ ഉദ്യോഗം? അങ്ങേര അമേരിക്കയുടെ പ്രസിഡന്റ്? ദുബായിൽ പോകുന്നുണ്ട്. എന്താ ദുബായിലെ സുൽത്താനാണോ പിണറായി വിജയൻ? ഇതൊക്കെ ആരുടെ ചെലവിലാ പോകുന്നത്? നാട്ടുകാർ കൊടുക്കുന്ന നക്കാപ്പിച്ചയുടെ ചെലവിലാ. അതിവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്തവരെ മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. പാശ്ചാത്യ നാടുകളിലൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ നിലപെട്ട് നിലമറന്ന് ഒരിക്കലും അവർ പെരുമാറാറില്ല. നിലവിട്ട് പെരുമാറിയാൽ തന്നെ ഒരിക്കലും പെരുമാറും, പിന്നെ അവർ ആ രീതിയിൽ പെരുമാറില്ല. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഇവിടുത്തെ പൊതുജന മനസ്സ് സവർണ മനസ്സല്ല, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. അപ്പോ അങ്ങനെയുള്ള അവഹേളനങ്ങൾ ആരും ഇവിടെ സഹിക്കില്ല. ഇവിടെ ആർക്കും ഒരു പ്രിവിലേജും ഇല്ല, എല്ലാവരും ഒരേപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ധൂർത്തും ആർഭാടവും നടത്തി സർക്കാരിന്റെ പി ആർ പ്രോഗ്രാമായ കേരളീയം നടക്കുമ്പോൾ അവിടെ ആദിവാസികളെ പ്രദർശന വസ്തുക്കളാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും ആ സംഭവം. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ മാർക്സിസ്റ്റുകാർ പറയുന്നത് ഇത് സർക്കാരിന്റെ തിളക്കമാർന്ന ഈ രണ്ടോ മൂന്നോ വർഷം അത്ര പ്രവർത്തനങ്ങളെ താറടിക്കാനായിട്ട് കുൽസിത ബുദ്ധികൾ നടത്തുന്നതാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നിരപരാധികളെ മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും തല്ലിക്കൊല്ലുമ്പോൾ, മണിപ്പൂരും ക്രിസ്ത്യാനികളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സംഘികൾ പറയുന്നതാണ്. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് രാജ്യദ്രോഹികൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് മാർക്സിസ്റ്റുകാരും ചെയ്യുന്നത്. ഇനി കോൺഗ്രസ്സുകാർ ഭരിച്ച അവരും ഇത് തന്നെ ചെയ്യും. കാരണം ഇവർക്കെല്ലാം ഒരു പ്രിവിലേജ് ഉണ്ടെന്ന്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ഈ ആദിവാസികളെ അവിടെ പിടിച്ചു നിർത്തി അവരുടെ തനത് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ദിവസം മുഴുവൻ പാവങ്ങളെ ചെണ്ട കൊട്ടുന്നു, ഡാൻസ് ചെയ്യിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. നക്കാപ്പിച്ച 1000 രൂപയും കൊടുക്കും, ഒരു ബിരിയാണിയും കൊടുക്കുമെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെയുള്ള പരിപാടി നടത്തുന്നു. എന്നിട്ട് പറയുന്നത് ഇത് ആദിവാസികളുടെ സംസ്കാരം വച്ച് ആളുകളെ സായിപ്പിനെ പിടിച്ച് ഈ ആദിവാസികളെ എല്ലാം സായിപ്പ്മാരങ്ങ് ഏറ്റെടുത്ത് പിന്നീട് ഇവർക്കെല്ലാം ഡോളേഴ്സ്, നമ്മുടെ കിരീടമോ ഏതൊരു സിനിമ കിലുക്കം, കിലുക്കത്തിൽ മോഹൻലാല് ജഗദീഷ് കുമാറിനോട് പറയുന്നത് സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു കൊടുക്കുക ആദിവാസികൾക്കെല്ലാം എന്നാണ് സർക്കാരിന്റെ ഭാഷ. അതെന്തുവാട്ടെ, അതൊക്കെ വെറും അടവ് നയം അതാണെന്ന് നമുക്കറിയാം. എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്പൂതിരിമാരുടെ ഇല്ലത്ത് പഴയ ആർഷഭാരതത്തിൽ ഇതുപോലെയുള്ള പല കലാപരിപാടികളും ഒക്കെ അവർ നടത്താറില്ലേ? നമ്പൂതിരിമാർ നല്ല കലാപ്രേമിയും പ്രേമവും വിഷയകാര്യങ്ങളിൽ നല്ല താല്പര്യമുള്ളവരാണെന്ന് നമുക്കറിയാം. അവരുടെ ഇടയിൽ ഈ പറയുന്ന വേളി, അതുപോലെ ശൈശവിവാഹം വളരെയധികം കൂടുതലുണ്ടായിരുന്ന പെൺകുട്ടികളെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച് നടതള്ളുന്ന പരിപാടി നമ്പൂതിരിമാരുടെ ഇടയിലുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുടുംബമായിട്ട് ഒരു ബന്ധമില്ല, ഈ അടുപ്പ് തട്ടിക്കളഞ്ഞിട്ട് പോവുക എന്നൊരു പരിപാടിയുണ്ട്. അതായത് ആ കുടുംബമായിട്ട് പിന്നീട് ഒരു ബന്ധമില്ല. ഇങ്ങനെയുള്ള ഈ സംസ്കാരത്തെ, ഇങ്ങനെയുള്ള ആചാരങ്ങളെയും എല്ലാം നമ്മുടെ ആർഷഭാരത ആർഷ കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ കാണിക്കേണ്ടതല്ലേ? ഈ പറയുന്ന കേരളീയം എന്ന് പറയുന്ന മാമാങ്കം നടത്തുമ്പോൾ അവിടെ ഷോക്കേസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം?
എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള നമ്പൂതിരിമാരുടെ ആഢ്യ ബ്രാഹ്മണന്മാരുടെ അനന്തരാവകാശികൾ എപ്പോഴും ഉണ്ടല്ലോ, അവരെല്ലാരെയെങ്കിലും വിളിച്ച് ഒരു ഷെഡൊക്കെ കെട്ടി അവിടെ ഇങ്ങനെ അവരെ പിടിച്ചിരുത്തിയിട്ട് ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണല്ലോ. എന്തുകൊണ്ട് സർക്കാരിന് പിണറായി വിജയന്റെ തലയിൽ ആ ബുദ്ധി ഉദിച്ചില്ല? പിണറായി വിജയന്റെ തലയിൽ ബുദ്ധി അല്ലെന്ന് നമുക്കറിയാം. അതിനാലെ മൂപ്പർക്ക് എപ്പോ കുളിക്കണം, എപ്പോ പല്ല് തേക്കണം, എപ്പോ മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനൊക്കെ അഡ്വൈസേഴ്സ് ഉണ്ട്. അഡ്വൈസർ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. ഈ അഡ്വൈസേഴ്സിന് ഒന്നും തലയിൽ ഇത് ഉദിക്കാത്തതിന്റെ കാര്യം എന്താ? പോട്ടെ, നമ്പൂതിരി വേണ്ട, നായരുമതി. നായന്മാരുടെ ഇടയിൽ എത്രയോ സാമൂഹ്യാനാചാരങ്ങൾ ഉണ്ടായിരുന്നു, ഈ സംബന്ധം പോലെയും അതുപോലെ ഈ താലികെട്ട് കല്യാണം പലതൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള പല പരിപാടികളും നായന്മാരുടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ കേരളത്തിലെ സവർണ ജാതിക്കാരാണ്, ഞങ്ങൾ നമ്പൂരിമാരെക്കാൾ വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ ചില ഹിന്ദുത്വ നായന്മാരിറങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ബലത്തിൽ ഇവിടെ മുസ്ലിമുകളെ തെറി വിളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ നായർ, പിള്ള, പണിക്കർ, മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ലാസ്റ്റ് നെയിംസ്, ഇവരെല്ലാം വലിയ സവർണ ജാതിക്കാരായിരുന്നാ പറയുന്നത്. ആ ശരി, ഈഴവന് തീയനെയും പുലയൻ പറയാൻ ഇങ്ങനെയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ സവർണ ജാതിക്കാർ തന്നെയായിരുന്നു, സമ്മതിക്കുന്നു. ഇങ്ങനെയുള്ള ഈ നേരത്തെ പറഞ്ഞ വീരശൂര പരാക്രമിയായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി, മൂപ്പര് നായരല്ലേ, സുരേഷ് ഗോപിയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് മുഖത്തൊക്കെ പെയിന്റ് ഒക്കെ അടിപ്പിച്ചിട്ട് പഴയ സംബന്ധം ആളുകളുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഷെഡൊക്കെ കെട്ടി അവിടെ ഇരുത്താനായിട്ട് ഈ സർക്കാരിന് എന്തുകൊണ്ട് നടുവളയുന്നു? എന്തുകൊണ്ട് അതിന് ധൈര്യമില്ല? കൊള്ളാവുന്ന നായന്മാരൊക്കെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നായന്മാരുള്ള സ്ഥലം, നായരെ കിട്ടാൻ പ്രയാസമൊന്നുമില്ല. അവർ ചെയ്യില്ല. അതിന് പകരം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ സോഷ്യൽ ഇൻഡിപെൻഡൻസോ ഒന്നുമില്ലാത്ത, ഒരു പ്രിവിലേജും ഇല്ലാത്ത ആദിവാസി സമൂഹത്തിന് പറയുമ്പോൾ എന്താ പിടിച്ചു ഞങ്ങൾ പ്രസിഡന്റ് ആക്കി എന്ന് പറയുന്നു, ഒപ്പിടാൻ ഒരു പേനയും കൊടുത്തു, പിന്നതാ ഇങ്ങനെ, ഇത് മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന് ഉദ്യോഗം. അപ്പോ അങ്ങനെ ഒരു പ്രിവിലേജും ഇല്ലാത്ത ഈ മനുഷ്യരെ അവിടെ പിടിച്ചിരുത്തി വെറുതെ ഗോഷ്ടി കാണിപ്പിക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? ഗോഷ്ടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വയറു വശക്കുന്നതുകൊണ്ട് അവരത് ചെയ്യുന്നത്, അല്ലാതെ സന്തോഷം കൊണ്ട് ചെയ്യുന്ന മനുഷ്യർക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അത് തിരിച്ചറിയാൻ ഈ പറയുന്ന സമൂഹത്തിന് സാധിക്കുന്നില്ല. അവിടെ ഒരു സ്ത്രീ ഞാൻ കണ്ടപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു, അയ്യോ സാറന്മാരെ ഞങ്ങൾക്ക് 1000 രൂപ തരുന്നു, ഞങ്ങൾക്ക് ബിരിയാണി തരുന്നു, ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു, സായിപ്പ് വന്ന് ഫോട്ടോ എടുക്കുന്നു, ഞങ്ങൾക്ക് ഇതിൽ പല എന്ത് പുണ്യമുണ്ടെന്ന്. കാരണം അവര് തന്നെ അവർക്കെതിരെ നടക്കുന്ന ഈ ചൂഷണം അവര് തന്നെ തിരിച്ചറിയുന്നില്ല. ഇത് ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രാഹ്മണ്യ സവർണ മനോഭാവം അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ ഈ താഴെക്കിടക്കുന്ന താഴെക്കിടയിൽ ഉള്ള ആളുകൾക്ക് മേലേക്കിടയിലുള്ള അധികാരവർഗങ്ങളോട് ഉണ്ടാകുന്ന ആ ഒരു വിധേയത്വം ഉണ്ട്. ആ വിധേയത്വം എന്ത് കിട്ടിയാലും അതൊക്കെ ഞങ്ങളുടെ പുണ്യമാണെന്ന് കരുതുന്ന ആ വിധേയത്വം, അതേ വിധേയത്വമാണ് ഈ പറയുന്ന ഇവ ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിദ്യാഭ്യാസമില്ല, അവർക്ക് ആ സോഷ്യൽ എക്സ്പോഷർ ഇല്ല, ഒന്നുമില്ല. നല്ല വിദ്യാഭ്യാസമുള്ള മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പിണറായി വിജയൻ കടക്കപ്പുറത്തെന്ന് പറഞ്ഞപ്പോൾ ഓച്ചാനി പഴയ തമ്പുരാന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകുന്ന അടിയാളനെ പോലെ ഓടുന്നത് കണ്ടില്ലേ മാധ്യമപ്രവർത്തകരെ? അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരല്ലേ? പക്ഷേ പിണറായി വിജയന്റെ അധികാരത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സുരേഷ് ഗോപി, ഡു യു വാണ്ട് മീ ടു കണ്ടിന്യൂ? നീ ചോദിച്ചാൽ MBAയും MA ജേർണലിസ്റ്റും എല്ലാം കഴിഞ്ഞ മാധ്യമപ്രവർത്തകരാണ് എസ് ആർ എന്ന് പറഞ്ഞ് ഓച്ചാനിച്ചു തന്ന് സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിന് വിധേയപ്പെട്ട് അവിടെ നട്ടെല്ല് വളച്ചു നിൽക്കുന്നതുണ്ട്. അപ്പോൾ ഇതൊന്നും വിദ്യാഭ്യാസത്തിന്റെ ഒന്നും പ്രശ്നമല്ല, ഇത് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതിങ്ങ അങ്ങനെ ഇങ്ങനെയൊന്നും അമർത്തിച്ചരണ്ടി എന്ന് പറഞ്ഞൊന്നും ഇതൊന്നും പോകാൻ പോകുന്നില്ല. ഇതെല്ലാവരുടെ മനസ്സിലുള്ളതാണ്. ഇതിനിപ്പോ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും, നമ്മുടെ കേരളത്തിലെല്ലാം ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും പലർക്കും ഉണ്ട് ഈ പ്രശ്നം. കുറച്ചു കാലം മുമ്പ് വടക്കെവിടെ ഒരു പയ്യൻ, ഒരു മുസ്ലിം പയ്യൻ വണ്ടി ഈ സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ആദിവാസി അല്ലെങ്കിൽ ഒരു നാടോടി പയ്യൻ, വടക്കേ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു, ഒരു കറുത്ത ഒരു പയ്യൻ വന്നിട്ട് ഈ വണ്ടിയിൽ തൊട്ടപ്പോഴേക്കും ആ കൊച്ചു പയ്യന്റെ 5-6 വയസ്സുള്ള ആ പിഞ്ചു ബാലന്റെ നെഞ്ചു നോക്കി ഇവനൊരു ചവിട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഈ പയ്യന്റെ ഉമ്മ അതിനെക്കുറിച്ച് നറേറ്റ് ചെയ്തത് എങ്ങനെയാണ് ഈ സംഭവം എന്നറിയാവോ? ഇതൊരു കറുത്ത ഒരു പയ്യൻ ക്ലാസ്സിലൂടെ ഇങ്ങനെ തുറച്ചു നോക്കി, പിശാജ് പോലെ ഒരുത്തൻ എന്നാണ് പറഞ്ഞത്. ഇവര് ജനിച്ചന്നമ്മൾ ഖുർആൻ വായിക്കുന്നവരായിരിക്കും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഖനീയനോ ഫഹേരൻ വല്ലാഹു വല്ല ഭീമ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ധനികനായാലും ദരിദ്രനായാലും ദൈവത്തിന് അല്ലാഹുവിന് എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഖുർആൻ ഇത്രയും വർഷമായിട്ട് ഓതിപ്പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉമ്മ ഇപ്പോഴും പറയുന്ന അവൻ പിശാജ് പോലെ ഇരിക്കുന്നു. അപ്പൊ ഇതാണ്, അതിന് നിങ്ങൾ ഒന്നിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആയിട്ടുള്ള ഈ ജാതി വ്യവസ്ഥയും ഈ വരേണ്യ വർഗത്തോടുള്ള വിധേയത്വവും വരേണ്യ വർഗത്തിനുള്ള ആ പ്രിവിലേജും ഇതെല്ലാം ആയിട്ട് ഇതിലെല്ലാം അടിയുറച്ചു കിടക്കുന്നതാണ്
കേരളത്തിന്റെ പൊതുമനസ്. അതങ്ങനെ ഇങ്ങനെയൊന്നും മാറാൻ പോകുന്നില്ല. ഒരു ഈഴവൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിലാണ് ഈ പാവ ആദിവാസികളെ ഇങ്ങനെ വേഷം കെട്ടി ആടിച്ച് അവർക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഈ കാര്യങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഓർക്കണം, ജനാധിപത്യ സംസ്കാരം വളർന്നു വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈഴവരുണ്ട്, പുലയന്മാരുണ്ട്, മറ്റ് ജാതി വ്യവസ്ഥയിലുള്ള പലരുമുണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം അംഗമായിട്ടുള്ള മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഈ ഈ ആദിവാസികൾക്ക് ഈ മന്ത്രിസഭ ഭരിക്കുമ്പോഴാണ് ഈ ആദിവാസികൾക്ക് ഈ ഗതികേടുണ്ടാവുന്നത്. നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ അർത്ഥം ഭരിക്കുന്നത് ഏത് ജാതിക്കാരനായാലും ഏത് മതക്കാരനായാലും ഒന്നും രക്ഷയില്ല. പൊതുജന മനസ്സാക്ഷി അല്ലെങ്കിൽ പൊതുജന മനസ്സെന്ന് പറയുന്നത് ബ്രാഹ്മണ്യ മനസ്സാണ്, വരേണ്യ മനസ്സാണ്. അത് ജാതി സംസ്കാരത്തിലും ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തിലും അടിയുറച്ചു കിടക്കുന്നതാണ്. അതങ്ങനെ ഇങ്ങനെയൊന്നും മാറാൻ പോകുന്നില്ല. ഇത് ആർഷഭാരത സംസ്കാരം, ആർഷഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ പലരെയും ധാരണ, ഇതെന്തോ ഇങ്ങനെ എടുത്താൽ പൊങ്ങാത്തൊരു സാധനമാണെന്ന്. നല്ല കാര്യങ്ങളൊക്കെ ആർഷഭാരത സംസ്കാരത്തിലുണ്ട്, പക്ഷെ ഇത് മാത്രമൊന്നുമല്ല. അങ്ങേയറ്റം ഡെസ്പിക്കബിൾ ആയിട്ടുള്ള, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കിരാത രൂപത്തിലുള്ള പല ആചാരങ്ങളുടെയും പല ചിന്താധാരകളുടെയും എല്ലാം പേരുകൂടിയാണ് ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് നന്മയും തിന്മയുണ്ട്. ഇതെങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമർത്തി ചുരണ്ടിയത് കൊണ്ട് ഈ നമ്മുടെ രക്തം മാറാൻ പോകുന്നില്ല, നമ്മുടെ സംസ്കാരവും മാറാൻ പോകുന്നില്ല. പിന്നെ കഴിയുന്നതും മനുഷ്യര് ജീവിതത്തെ ഒരു പഠനമാക്കുക, അങ്ങനെ മനുഷ്യരുമായിട്ട് ഇടപെട്ട് മനുഷ്യരുമായിട്ടുള്ള ഈ സോഷ്യൽ എക്സ്പോഷറിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ച് പഠിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ഈ പേഴ്സണാലിറ്റിയിലുള്ള, നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ റഫ് എഡ്ജസ്, അതായത് കൂർത്തു നിൽക്കുന്ന മുനകളെല്ലാം ഒന്ന് മയപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റൂ. അതാണ് ജീവിതം, അതിനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെയോ LDF മന്ത്രിസഭയോ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസ് ഭരിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും സംഘപരിവാർ ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ. കാരണം നമ്മൾ ആർഷഭാരത സംസ്കാരത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അതൊന്നും മാറാൻ പോകുന്നില്ല. തൽക്കാലം ഈ രാജ്യദ്രോഹം UAP ഒന്നും തലയിൽ വന്ന് വീഴാതെ ദേശസ്നേഹികളായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാം, അത്ര തന്നെ.